السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവസാനം നന്നായി മരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമുക്കല്പം പാവകൾ, പാവനിർമ്മാണം, ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് അല്പം മനസ്സിലാക്കാം. അപ്പോൾ ജീവികളുടെ പൂർണ്ണരൂപം അത് വിൽപ്പന നടത്താനും അത് വാങ്ങാനും പാടില്ല, അത് ഹറാമാണ്, അങ്ങനെ നടത്തിയാൽ അത് സ്വഹിയാവുകയില്ല എന്ന വിഷയം നമുക്ക് വ്യക്തമായി. ഇനി ചിത്രങ്ങളുള്ള വിരിപ്പുകൾ ജീവികളുടെ ചിത്രങ്ങളുള്ള വിരിപ്പുകൾ, അതുപോലെ തളികകൾ, പാത്രങ്ങൾ, എന്തൊക്കെയോ സാധനങ്ങളിൽ ചിത്രങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, അത് പറ്റുമോ, അത് ജായിസാകുമോ എന്നതാണ്. അത് ജായിസാകും, അഥവാ ചവിട്ടികൾ, അതുപോലെ പടങ്ങൾ പോലുള്ള വസ്തുക്കളിൽ പാത്രങ്ങൾ അഥവാ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കളിലാണെങ്കിൽ ഇത് അനുവദനീയമല്ല. നിന്ദിക്കപ്പെടുന്ന വസ്തുക്കളിലാണ് ഈ രൂപങ്ങളുള്ളതെങ്കിൽ അത് അനുവദനീയമാണ്. മുഗ്നി 4:408 പേജിൽ അതിൻ്റെ മാനദണ്ഡം വിശദീകരിച്ചതായി കാണാം. ഇതിനുള്ള മാനദണ്ഡം എന്താണ്? ഇൻ കാനത്തി സൂറത്തു അലാ ഷൈഇൻ മിമ്മാ യുഹാനു, നിന്ദിക്കപ്പെടുന്ന നിസാരപ്പെടുത്തപ്പെടുന്ന വസ്തുക്കളിലാണ് ഈ രൂപങ്ങളുള്ളതെങ്കിൽ, ഈ ചിത്രങ്ങളുള്ളതെങ്കിൽ ജാസ, അങ്ങനെ അത് അനുവദനീയമാണ്. വ ഇല്ല, അങ്ങനെ നിസ്സാരപ്പെടുത്തുന്നതല്ല, അപ്പോൾ ബഹുമാനിക്കപ്പെടുന്ന വന്ദിക്കപ്പെടുന്ന വസ്തുക്കളിലാണ് ഈ രൂപങ്ങളുള്ളതെങ്കിൽ ഫല, അവിടെ അത് ജായിസല്ല. അപ്പോൾ ഒരു ജീവിയുടെ രൂപമെന്ന് പറയുമ്പോൾ തലയില്ലാത്ത ഒരു ജീവിയുടെ രൂപമുണ്ടാക്കി വെച്ചാലോ അത് ഹറാമാകുമോ? തലയില്ല, ഉടല് മാത്രം, അങ്ങനത്തെ രൂപം അത് അനുവദനീയമാണ്. അത് അനുവദനീയമാണ്. അപ്പോൾ തലയില്ലാത്തത് എന്ന് പറയുമ്പോൾ തലഭാഗം, ആ പകുതി ഭാഗമുണ്ട്, അർദ്ധഭാഗം, താഴോട്ടുള്ള അർദ്ധഭാഗം ഇല്ലെങ്കിലോ, അഥവാ തലയും തലയോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് ഭാഗവുമുണ്ട്, അതേസമയം താഴ്ഭാഗമില്ല, അപ്പോൾ അർദ്ധഭാഗം മാത്രമേ ഉള്ളൂ, എന്നാലോ? എന്നാലും അവിടെ ജീവൻ നിലനിൽക്കില്ലല്ലോ. നാം പറഞ്ഞ മാനദണ്ഡം എന്ത്? ജീവൻ നിലനിൽക്കുന്ന അവയവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹറാമാണ്. അപ്പോൾ ജീവൻ നിലനിൽക്കുന്നതല്ലെങ്കിലോ? അതാ ഒക്കെ ഫഖദിർ റഅ്സി, തലയില്ലാതിരിക്കൽ, തലയില്ലാത്ത ഒരു ഉടൽ മാത്രം ഉള്ള രൂപമാണെങ്കിൽ അതിന് അനുവദനീയമാണെന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ അനുവദനീയമാണ് ഫഖദു മാലാ ഹയാത ബിദൂനിഹി,
ചില അവയവങ്ങൾ, ആ അവയവങ്ങളില്ലെങ്കിൽ ആ വസ്തുവിന് ആ ജീവിക്ക് ജീവൻ ഉണ്ടാവില്ല. അങ്ങനത്തെ സാധനങ്ങളില്ലെങ്കിലും തലയില്ലാത്തതുപോലെ തന്നെ അത് അനുവദനീയമാണ്. അപ്പോൾ പിന്നെ വരുന്ന രൂപം സംശയം എന്താ? അങ്ങനെയാണെങ്കിൽ ഈ രൂപം വരക്കുമ്പോൾ അവിടെ കരളും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളൊന്നുമില്ലല്ലോ. ആന്തരിക അവയവങ്ങളില്ലെങ്കിൽ ഒരു ജീവിക്ക് നിലനിൽപ്പില്ലല്ലോ എന്ന സംശയമാണ് പിന്നെ വരിക. അതിന് മഹനായ ഇബ്നു ഹജർ റഹിമഹുള്ള തുഹ്ഫയിൽ അതിന് മറുപടി പറയുന്നു. ഏഴാം ഭാഗം 434-ാമത്തെ പേജിൽ കാണാം. നഅം, പക്ഷേ അന്നഹു ലാ യള്ളുറു ഫഖദുൽ അഅലാഇൽ ബാത്തിന, ആന്തരിക അവയവങ്ങൾ ഇല്ലാതിരിക്കുക എന്നത് ഇത് ഹറാമാവുക ഹറാമാവാതിരിക്കുക എന്നതിനെ തടസ്സമല്ല. കൽകബിദി വഗൈരി, കരള് പ്ലീഹ പോലുള്ള ആന്തരിക അവയവങ്ങൾ പോലെ. കാരണം ഇവിടത്തെ ചർച്ച അന്നൽ മൽഹല, ഇവിടുത്തെ നോട്ടം അൽ മുഹാക്കാത്ത്, ആ ജീവിയുടെ രൂപം പുറത്ത് കാണിക്കലാണ്. അത് വഹിയ ഹാസിലത്തും ബിദൂനിദാലിക്ക, അത് ആന്തരിക അവയവങ്ങളില്ലെങ്കിൽ തന്നെ ഈ പുറത്തുള്ള ഈ രൂപം കൊണ്ട് തന്നെ ആ ജീവിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ, അത്രയേ അതിനാവശ്യമുള്ളൂ. അപ്പോൾ അവയവങ്ങൾ, ബാഹ്യാവയവങ്ങൾ, ഉദാഹരണത്തിന് തലയില്ല, തലയില്ലാത്ത ഉടൽ മാത്രമുള്ള ഒരു ജീവിക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ തലയില്ലാത്ത ഉടൽ മാത്രമുള്ള ജീവിയെ സംബന്ധിച്ചിടത്തോളം ആ ജീവി അത് അതിൻ്റെ രൂപം ഹറാമല്ല. അതുപോലെ തന്നെയാണ് തലഭാഗമുണ്ട്, കീഴ്പോട്ടുള്ള ഭാഗം ഇല്ല, എന്നാലും അത് അനുവദനീയമാണ്. കാരണം തലഭാഗം മാത്രം നിലനിൽക്കില്ലല്ലോ, ബാക്കി ആ ഉടലിൻ്റെ ശിഷ്ടമുള്ള ഭാഗം കൂടി ഉണ്ടെങ്കിലല്ലേ ഒരു ജീവൻ്റെ നിലനിൽപ്പ് അവശേഷിക്കുകയുള്ളൂ. അപ്പോൾ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ അവയവങ്ങളോട് കൂടിയ ഒരു രൂപം, ഒരു ചിത്രം അതുണ്ടാക്കൽ അത് ഹറാമാണ്. അങ്ങനെ ഉണ്ടാക്കിയ പാവകളോ മറ്റോ വിൽപ്പന നടത്തലും അത് വാങ്ങലും അതൊക്കെ ഹറാമാണ്, അത് സഹീഹും അല്ല. ഇനി ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ രൂപങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വല്ലതും അർഹിക്കുന്നുണ്ടോ? ഒരു തൊഴിലായി സ്വീകരിച്ചവനോ അല്ലാത്തവനോ ആയ ആളാണ്, എന്നാൽ അയാൾക്ക് ഇതിൻ്റെ പകരമായിട്ട് ഈ രൂപമുണ്ടാക്കിയതിൻ്റെ പേരിൽ, വല്ലതും ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് വല്ല കാശോ മറ്റോ കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. വലാ ഷൈ അലി മുസവ്വിരിൻ, ഇങ്ങനെ രൂപമുണ്ടാക്കിയ ഒരു വ്യക്തിക്ക് യാതൊരു സാധനവും കൊടുക്കേണ്ടതില്ല. എന്നാൽ അങ്ങനെ ഉണ്ടാക്കിയ ഒരു പാവ അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു രൂപം, അതൊരാൾ തകർത്തു നശിപ്പിച്ചു എന്നാൽ അയാൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. സാധാരണ ഒരു വസ്തു, ഒരു മൂല്യമുള്ള വസ്തുവിനെ നശിപ്പിച്ചാൽ അതിന് നഷ്ടപരിഹാരം നൽകേണ്ടി വരും. എന്നാൽ അതുപോലെ ഇവിടെ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമോ? അതും ഇല്ല. വല അർശാല കാസിരി, ഈ രൂപത്തെ തകർത്തവൻ്റെ മേൽ യാതൊരു നഷ്ടപരിഹാരവും ഇല്ല. അപ്പോൾ ഒരു ജീവിയുടെ രൂപം, ആ ജീവിയുടെ രൂപത്തിൽ ചിത്രം, ആ ചിത്രത്തിൽ വയറു ഭാഗം പൊട്ടിച്ചിട്ടുണ്ട്, പൂർണ്ണ രൂപമുണ്ട്, പക്ഷെ വയറ് കുത്തിക്കീറിയ അവസ്ഥയിലാണ്. എന്നാലോ വയറ് കീറിപ്പോയാൽ അവിടെ ജീവൻ നിലനിൽക്കില്ലല്ലോ, ജീവിയുള്ള ജീവൻ നിലനിൽക്കില്ലല്ലോ. അത് നിലനിർത്തൽ ജായിസല്ല. വയലുഹറു അന്ന ഹർഖ നഹവി ബത്നിഹി, ഒരു ജീവിയുടെ വയറ് പോലോത്തത് കീറുക എന്നത് ലാ യജൂസ് ഇസ്തിദാമത്തുഹു, ആ രൂപം നിലനിർത്തൽ ജായിസല്ല. അതും ഈ ഗണത്തിൽപ്പെട്ടത് തന്നെയാണ്, അത് നിലനിർത്താൻ പാടില്ല, അത് ഹറാമാണ്. വഇൻ കാന ബിഹൈസു ലാ യബഖാ മഅഹു അൽഹയാത്തു ഫിൽ ഹയവാനി, ജീവിയിൽ ഈ കീറപ്പെട്ട വയറോടുകൂടെ അതിൻ്റെ ജീവൻ നിലനിൽക്കില്ല, എന്നാൽ തന്നെ അത് നിലനിർത്തൽ ജായിസല്ല. ലി അന്നദാലിക ലാ യുഖ്രിജു അനിൽ മുഹക്കാത്തി, കാരണം ആ ജീവിയുടെ ആകൃതിയും രൂപവും കോലവും പുറത്ത് കാണിക്കുക എന്നത് ഇതുകൊണ്ട് ലക്ഷ്യം എന്താണ് നേടുന്നുണ്ടല്ലോ എന്നതാണ് അതിൻ്റെ കാരണം. ഇബ്നു ഖാസിം റഹിമഹുള്ള ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്, അബ്ദുൽ ഹമീദ് ഷെർവാനിയും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഈ വിഷയം തുഹഫ ഏഴാം ഭാഗം 434-ാമത്തതിൻ്റെ പേജിൽ അവിടുത്തെ ഹാഷികളിൽ പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ജീവിയുടെ രൂപം ഉണ്ടാക്കി വെക്കാൻ പാടില്ല. വീടുകളിൽ കാണപ്പെടുന്ന പല രൂപങ്ങളും കോലങ്ങളും അതൊക്കെ എടുത്തു മാറ്റപ്പെടേണ്ടതാണ്. ഇതാ നമ്മിലേക്ക് കടന്നു വരുന്ന നല്ല നല്ല മാസങ്ങളും ദിവസങ്ങളും സമയങ്ങളും,
ആ സമയങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലാഖമാർ വരുന്ന ദിനങ്ങളും ദിവസങ്ങളും സമയങ്ങളുമാണ്. ആ ദിവസങ്ങളുടെയൊക്കെ പവിത്രത മാനിച്ചുകൊണ്ട് എല്ലാ സഹോദര സഹോദരിമാരും വീടുകളിലോ മറ്റോ ഉള്ള പാവകൾ, അതുപോലെ ജീവിയുടെ രൂപങ്ങൾ, കോലങ്ങൾ, ആകൃതികൾ എല്ലാം എടുത്ത് മാറ്റി അതൊക്കെ തകർത്ത് ഒഴിവാക്കി കളയേണ്ടതാണ്. കാരണം ശക്തമായ താക്കീതാണ് അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇതുപോലെ തന്നെയാണ് ഇതിപ്പോൾ പാവകളുടെ കഥയാണെങ്കിൽ, ജീവികളുടെ രൂപങ്ങളുടെയും പാവകളുടെയും ഒക്കെ കഥയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് കളിയായുധങ്ങൾ. ഹറാമാക്കപ്പെട്ട കളിയായുധങ്ങളുണ്ട്, വീണ പോലുള്ള, തബല പോലുള്ള എന്തൊക്കെയോ കളിയായുധങ്ങൾ. ഈ കളിയായുധങ്ങൾ വിൽപ്പന നടത്തൽ സ്വഹിഹല്ല, അത് ഉപയോഗിക്കൽ ഹറാമാണ്. ഹറാമാക്കപ്പെട്ട ഇത്തരം ആയുധങ്ങളും കളി ഉപകരണങ്ങളും വാദ്യോപകരണങ്ങളൊക്കെ വിൽപ്പന നടത്തൽ അത് സ്വഹിഹാവുകയില്ല, ബാത്തിലാണ്. ഷർഹുൽ മൻഹജ് മൂന്നാം ഭാഗം 36 മറ്റു കിതാബുകളിലൊക്കെ അത് കാണാം. അപ്പോൾ വിൽപ്പനാർത്ഥൽ സ്വഹിഹല്ല, അത് കുരിശിൻ്റെ രൂപത്തിലാണെങ്കിലും അത് ഭക്ഷ്യവസ്തുക്കളുടെ രൂപത്തിലാണെങ്കിലും. ചിലപ്പോൾ കാണാം ഭക്ഷ്യവസ്തുക്കളൊക്കെ പല ജീവികളുടെയും രൂപങ്ങളിൽ ഉണ്ടാക്കി വെക്കുന്നത്, അതും അനുവദനീയമല്ല. അതും അനുവദനീയമായ കാര്യമല്ല. ഭക്ഷ്യവസ്തുക്കളാണെങ്കിലും അതിൽ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കൽ, അത് വിൽപ്പന നടത്തലൊന്നും അനുവദനീയമല്ല. പല ഭക്ഷ്യവസ്തുക്കളുണ്ടെന്ന് ലഭ്യമായത് അതൊക്കെ ചില ജീവികളുടെ രൂപങ്ങളും കോലങ്ങളും ആകൃതികളും ഉണ്ടാക്കി വെച്ചതായി കാണാം. ഇതൊക്കെ ഹറാമാണ്. അങ്ങനെ വിൽപ്പന നടത്തി അത് സ്വഹിഹാവുകയില്ല. നാം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അത് വ്യക്തമായി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം. ഏതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് രാജ്യക്കാരോ അല്ലെങ്കിൽ മതമില്ലാത്തവരോ അല്ലെങ്കിൽ ഏതൊക്കെയോ സത്യമായ മതത്തിൻ്റെ വക്താക്കളല്ലാത്ത ആളുകളോ കാട്ടിക്കൂട്ടുന്നതും അവർ കൊണ്ടു നടക്കുന്നതുമായ ആചാരങ്ങളൊന്നും നാം കൊണ്ടു നടക്കാൻ പാടില്ല. ശക്തമായ താക്കീതാണ് ഇങ്ങനെ രൂപങ്ങളുണ്ടാക്കി, ദുനിയാവിൽ വെച്ച് രൂപങ്ങളുണ്ടാക്കിയവരെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, ഇതുപോലെ തന്നെ ഇമാം ബുഖാരിയും മുസ്ലിം റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഉത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന അശദ്ദ الناس عذابا يوم القيامه المصورون, അന്ത്യനാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ അത് നൽകപ്പെടുന്നത് അൽ മുസവ്വിറൂൻ, അത് രൂപങ്ങളും കോലങ്ങളും ഉണ്ടാക്കുന്നവർക്കാണ്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണൂ, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു, ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറ, നായയോ ജീവികളുടെ രൂപങ്ങളോ ആകൃതികളോ ഫോട്ടോകളോ ഒക്കെ ഉള്ള വീട്ടിൽ മലായികത്ത് പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തതായി മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കും. ഇങ്ങനെ അന്ത്യനാളിൽ അവരോട്, ആ രൂപങ്ങളുണ്ടാക്കിയ വ്യക്തികളോട്, ആ ജീവികൾക്ക് നീ ഉണ്ടാക്കിയ രൂപങ്ങൾക്ക് ജീവൻ നൽകടാ എന്ന് പറയുന്ന ഹദീസ് ഞാൻ നേരത്തെ വായിച്ചല്ലോ. ഇതുപോലെ എല്ലാ വിഷയങ്ങളിലും നാം ശ്രദ്ധ പുലർത്തണം. അതേസമയം മരങ്ങളുടെയും രൂപങ്ങളുടെയും അഥവാ ജീവനില്ലാത്ത മറ്റ് വസ്തുക്കളുടെയും ഒന്നും രൂപങ്ങളോ കോലങ്ങളോ ഉണ്ടാക്കുന്നത് അത് ഹറാമല്ല, അത് അനുവദനീയമാണ്. അപ്പോൾ വൃക്ഷങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ പോലുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അതാ മഹാനായ ഇബ്നു ഹജർ റഹിമഹുള്ള തുഹ്ഫയിൽ 7 434 തന്നെ പറഞ്ഞതായി കാണാം, തലമുറിക്കപ്പെട്ടത് അനുവദനീയമാണെന്ന് പറഞ്ഞല്ലോ. എന്താ കാരണം? തലമുറിക്കപ്പെട്ടതിന് ജീവൻ നിലനിൽക്കില്ല, അപ്പോൾ അത് അനുവദനീയമാണ്. അതുപോലെ വൃക്ഷങ്ങളുടെ രൂപങ്ങൾ, വക്കുല്ലു മാലാ റോഹലഹു, അതുപോലെ തന്നെയാണ് ആത്മാവ്, ജീവനില്ലാത്ത വസ്തുക്കളുടെ രൂപങ്ങൾ, ഇതുപോലെ കലക്കമറയിനി, സൂര്യൻ ചന്ദ്രൻ പോലെ. എന്തുകൊണ്ടാണ് അതൊക്കെ അനുവദനീയമായത്? അന്നബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അതിന് അവിടുന്ന് സമ്മതം കൊടുത്തിട്ടുണ്ട്. ലി മുസവ്വിരും ഫീ ദാലിക, ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കുന്നവർക്ക്, ആ രൂപങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക്
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സമ്മതം നൽകിയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ തെളിവ്. അപ്പോൾ രൂപങ്ങൾ വാങ്ങുക വിൽക്കുക, അതുപോലെ തന്നെ അത് വീടുകളിലും മറ്റും കൊണ്ടുവെക്കുക, അത് മക്കൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ നൽകുക, ഇതൊക്കെ ഹറാമാണ്. പെൺകുട്ടികൾക്ക് അവർക്ക് പാവകൾ, ആ പാവകൾ അവരുടെ ഭാവി ജീവിതത്തിലേക്ക് ആവശ്യം വരുന്നു. അവർക്കൊരു പരിശീലനം, സന്താന പരിപാലനത്തിലുള്ളൊരു പരിശീലനം എന്ന നിലക്ക് അവർക്ക് അനുവദനീയമാക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ശിഷ്ടമുള്ള ഒരാൾക്കും ഇത് കളിക്കാൻ കുട്ടികൾക്ക് കൊടുക്കലോ, അവർ ഉപയോഗിക്കലോ, അവരത് വാങ്ങലോ നൽകലോ ഒന്നും അനുവദനീയമല്ല. കടുത്ത ഹറാമാണ്, ശക്തമായ താക്കീതാണ് അതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും ഇത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.